ജാർഖണ്ഡിൽ നമ്മൾ ഒരുമിച്ച് IPS ട്രെയിനിങ്ങിന്. അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എന്റെ പേര് ജോസഫ് കുർവില്ല, ഇതാണ് എന്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തി. അപ്പോ കുടിക്കുന്നേ ഇപ്പോ മെലഡിയോ കുടിക്കുക. ഖുഷി എടുപ്പം മട്ടും പാർത്തവ കണ്ണ നിമിർന്നുതാ പാക്കുക. കാതൽ എൺപത് ആന്തരെ പോലെ നൈറ്റ് മുഴുവതും മുഴിക്കോ. കമ്പൻ വീട്ട് നായ പോലെ കവിതയാ അത് കുറയ്ക്കോ. അളിയന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ടില്ല. അൺനോൺ നമ്പർ എന്ന്. അൺനോൺ നമ്പർ എന്നല്ല, ഉണ്ണാക്കണ്. നീ ഉണ്ണാക്കണ്ണാണോ സേവ് ചെയ്തേക്കുന്നേ? ഞാൻ പോങ്ങനെന്നാ. എന്നെങ്ക എല്ലാരും എങ്കിലും ഓടിട്ട് ഇരിക്കാങ്க. ജോഗിംഗ് പോറാങ്க. നീക്ക? நானும் ஜாகிங் தான் போறேன். வாங்க, உங்களுக்கு முன்னால நான் உங்களை டிராப் பண்றேன். ஜாகிங் போறங்க. பரவாயில்லை, வாங்க. നിന്റെ കവളെന്താ ചുവന്നു കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിതും മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നെ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട്. കൽമയത്താത്തവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അതോന്നപ്പോ ഞാൻ കണ്ട ഒരു പോംവഴി നിന്നെ പ്രേമിച്ചു വസ്താക്കലായിരുന്നു. അതൊക്കെ സുഗുണനെ നമ്പൂരിച്ചിനൊക്കെ അറിയാവുന്നതാണ്. പറഞ്ഞതൊക്കെ സത്യ. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടൊന്നും സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന എന്താന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. അല്ല, വേറൊന്നുമല്ല, ഈ ചിക്കൻ ഫ്രൈക്കൊക്കെ ഇപ്പൊ എന്താ വില? കഴിഞ്ഞ ആഴ്ച ചിക്കന്റെ വില 26 ആയിരുന്നു, ഇപ്പൊ 32 ആയി. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി കഴിക്കാൻ പോകുമ്പോ ആരെങ്കിലും ഒരാളെ പൈസ കൊടുക്ക, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഷെയർ ചെയ്യും. അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അവരവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാശ് അവരവര് തന്നെ കൊടുക്കണം. മൊത്തം 150 രൂപ 50 പൈസ, അതിന്റെ പകുതി എന്ന് പറയുമ്പോ 75 രൂപ 25 പൈസ. എന്റെ കയ്യിലെ കാശ് കമ്മിയാണ്, അത് കിട്ടിയാ കൊള്ളായിരുന്നു. അയ്യോ, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. 10 പൈസ എടുക്കാതാണ് ഒരു യാത്രക്ക് പുറപ്പെടുന്നത്.